അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നതേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഉച്ചക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വർത്തമാനം പറഞ്ഞിട്ട് നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. ഇപ്പോൾ സമയം 6:30 കണ്ടിട്ടുണ്ട് രാവിലെ. ആർക്കും പോകാൻ വരാൻ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരം വൈകിയ ചായ പരിപാടിയൊക്കെ തുടങ്ങൽ. അപ്പോൾ ഒരടുപ്പത്ത് ചായക്കും വെള്ളം വെച്ചിന്, ഒരടുപ്പത്ത് കറിക്കുള്ള കടലയൊക്കെ മസാലയൊക്കെ ഇട്ടാണ്ട് വെച്ചെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കാരൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടില്ല, മുന്നേ കാണിച്ചതാണല്ലോ. അപ്പോൾ കാണുന്നുള്ളവർ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പം ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാനാണ് കരുതിയത്. ദോശ ഉണ്ടാക്കേണ്ട ഒരു 2 കഷ്ണം പുട്ടും ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് അരിയാണ് വെള്ളത്തിട്ടത് കേട്ടോ. 1/2 ഗ്ലാസ് പറഞ്ഞാൽ 1/2 ഗ്ലാസിൻ്റെ കുറച്ച് മേലായിട്ടുണ്ടാവും, 3/4 ഗ്ലാസ് പതുക്കേക്കുള്ളൂ, കുറച്ച് മതി. അപ്പോൾ പിന്നെ കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ചാർക്കം ഇട്ടെടുത്തുകൊണ്ട് കുറച്ച് വെള്ളം വറന്നുകൊണ്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം നല്ല മയത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുന്നു വേണ്ട, കുറച്ച് തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഈ ദോശക്ക് കുറച്ച് തരികളൊക്കെ വേണം. നമ്മൾ കലക്കി ചുട്ടാ ദോശയാണ് ചുടുന്നത്. ഉഴുന്ന ദോശയൊക്കെ ആകുമ്പോൾ നല്ലോണം അരി വേണം. ഇത് നല്ലോണം അരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ രീതിയിൽ കുറച്ച് തേങ്ങ ഞാൻ എടുക്കുന്നു ഇട്ടെടുത്തിന് കേട്ടോ. ലാസ്റ്റ് അരിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ഇട്ടുകൊണ്ട് ഒന്നും അങ്ങോട്ട് കറക്കി എടുത്തിട്ടുള്ളേ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിറിഞ്ഞ് കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും കണ്ടെടുത്തോണ്ട് അങ്ങോട്ട് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ദോശ അങ്ങോട്ട് ചൂടാം. അപ്പോൾ ചായയൊക്കെ അവിടെ റെഡിയാണ്. ഇനി നമ്മളെ ദോശ അങ്ങോട്ട് ചൂടാൻ വരുന്ന നമുക്ക്. അപ്പോൾ നമ്മളീ ദോശക്ക് കുറച്ച് ലൂസുള്ള മാവ വേണ്ടത് കേട്ടോ. എത്താ അപ്പോൾ ഈ ദോശക്ക് കുറേ നീർദോശാന്നോ പല പേരും പറയില്ലേ. ഞങ്ങളൊക്കെ ഇതിന് കൽക്കി പാർന്ന ദോശ അറി, കൽക്കി പാരുകാറ് തിരിച്ചറിയാനായിട്ട് കൽക്കി പാർന്ന ദോശ എന്നൊക്കെ അറിയണത്. ഉയർന്നരച്ച ദോശക്ക് ഉയർന്ന ദോശ അറിയും, ഈ ദോശക്ക് കൽക്കി പാർന്ന ദോശ അറിയും, അല്ലെങ്കിൽ ദോശ എന്നാണ് പറയുക, അത്രേ ഉള്ളൂ. അവനാ പറയണ കുളത്തിലൊക്കെയാണ് പറഞ്ഞോളി. ഇതൊക്കെ ഞാൻ പാകത്തിന് ഉപ്പും കൊണ്ട് ഇട്ടെടുത്തണ്. അപ്പോൾ നമ്മൾ ദോശയായിട്ട് കടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായിട്ട് ഇനി ഒരു ദോശ അങ്ങോട്ട് പാർന്നു കൊടുക്കുക. ദോശയല്ലേ ഇളയ ദോശമാവ് മാറി പറഞ്ഞതാ. അപ്പം നമുക്കിതുകൊണ്ട് അടച്ച് വെച്ചാണ് വേവിച്ചാൽ കുറച്ചേരം കൊണ്ട് അടച്ചേക്കാം. അരും മുക്കും മൂലയൊക്കെ ഓട്ടണ്ടയിലൊക്കെ കണ്ട് അടച്ചു കൊടുത്തോണ്ട് വട്ടത്തിൽ അങ്ങോട്ട് പാരുക, എന്നിട്ടാണ് അടച്ചേക്കുക. അപ്പം നമ്മൾ തുറന്നു നോക്കുന്നേ ആളെ, അതാ നമ്മൾ ദോശയൊക്കെ നമ്മൾ സാറായി വന്നതാണ് ഇവിടെ കേട്ടോ. നമ്മളത് അങ്ങോട്ട് എടുത്തേക്കുക കേട്ടോ. ഇതിപ്പോൾ പണിമപ്പണി അതിനുണ്ട്, ഇത് എടുത്തിട്ട് കുത്തണമില്ല. ചിലപ്പോൾ ഉണ്ടാകും ദോശ ചട്ടിക്ക് ഒരു കീറാമുട്ടി സ്വഭാവം, ചട്ടിയും വേണ്ട ദോശയും വേണ്ട തോന്നും. അപ്പോൾ 2 ദിവസം അതിനുള്ള പിടുത്ത് വെച്ചിട്ട് കിട്ടിയല്ലോ, അതിന് പണിയുണ്ട് നമ്മളോടാ കളി. അടുത്ത ദോശ പാരണേൻ്റെ മുന്നായിട്ട് ദോശ ചട്ടിയിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക തന്നെ. എന്നിട്ടൊരു സവാള അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇതൊക്കെയാണ് ഇതേപോലെ അങ്ങോട്ട് മുറിച്ചുക. എന്നിട്ട് ആ ചട്ടിയിൽ നല്ലോണം അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ഉരത്തി കൊടുക്കുക തന്നെ. നല്ലോണം അമ്പിച്ച് അങ്ങോട്ട് ഉരത്തി കൊടുക്കുക, കുറച്ച് നേരം അങ്ങനെ ഉരത്തി കൊടുക്കുക. ആദ്യം ഓയിൽ തേച്ചുകൊണ്ട് മണിട്ട് അങ്ങനെ തേക്കാൻ ഇങ്ങനെ നല്ലോണം കുറച്ച് നേരം അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്നുകൂടി രണ്ട് ഓയിൽ തേച്ച് കണ്ട് അങ്ങോട്ട് ദോശ ചൂടാ. അപ്പോൾ ഉസാറായിട്ട് കിട്ടും. കുറച്ചത് കുറേ നേരം അങ്ങോട്ട് തേച്ചോളുണ്ട് ഇങ്ങനെ. ദോശ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത അസുഖം വരുമ്പോൾ ഇതാണ് അതിനുള്ള മരുന്ന്. എന്നിട്ട് പിന്നെ നമുക്ക് ഇതേമാതിരി ഒന്ന് ഓയിൽ തേച്ചുകൊണ്ട് ദോശ മാവാണ് പാർന്നു കൊടുക്കുക. ഇവിടെ മാവാണ് പാർന്നു കൊടുത്തോണ്ട് നമുക്ക് അവിടെ അടച്ചു വെച്ച് വേവിച്ചാൽ ഇവിടെ അതേപോലെ നമുക്ക് എല്ലാ ദോശയാണ് ചുട്ടെടുക്കുക കേട്ടോ. കുറച്ച് നേരം ചൂടാനുള്ള ഒരു 5-6 ദോശയൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് അരിയാണ് ഇട്ടിട്ടുള്ളൂ ഇനിയല്ലോ. അപ്പം തന്നെ നമ്മളൊന്ന് തുറന്നു നോക്കുക, ഇത്തപ്പോൾ പാട് നോക്കുക, കിട്ടുമോ? കിട്ടൂലേ? കിട്ടും, കിട്ടാൻ ഞാൻ ശരിയാവില്ലല്ലോ. നമ്മളൊന്ന് നോക്കല്ലേ നമ്മളെ മരുന്ന് ഫലിച്ചണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ഇതൊക്കെ ഉസാറായി കിട്ടി. ഇതന്നെയാണ് പരിപാടി കേട്ടോ. ഇനി ചട്ടിന്ന് കിട്ടണില്ലായിരുന്നാരും ഇടങ്ങേറായി കുതിർക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ദോശചട്ടിക്ക് ദോശചട്ടി മാറ്റാനൊന്നും പോകണ്ട, ഇതന്നെ പണി. ഇനിയൊക്കെ ഞാൻ ചുട്ടിട്ടിട്ടുണ്ടേ ആളെ. അപ്പോൾ എല്ലാ ദോശ ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുത്തിരുന്നു കേട്ടോ. നമ്മൾ ദോശ ചൂടല്ലേ കുഴം കഴിഞ്ഞ് കിട്ടീന്. ഇനി നമുക്ക് ചായ കുടിച്ചതിൻ്റെ മുന്നായിട്ട് തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കുറച്ച് മീൻ, അതങ്ങോട്ട് വെള്ളത്തിൽ ഇട്ടേക്കുക. എന്നാൽ പിന്നെ ചായയുടെ ചെമ്പത്തിന് അതിൻ്റെ ഐസൊക്കെ ആണ് പോയിക്കോളുമല്ലോ. എന്നാൽ പിന്നെ മുറിച്ചുകൊണ്ട് വേ അതിൻ്റെ പണിയാണ് കഴിച്ചാൽ. അപ്പോൾ ദോശ പറ്റാത്തവർക്ക് 2 കഷ്ണം പുട്ടും കൂടി ഉണ്ടാക്കട്ടെ, തുള്ളിപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് ഉണ്ടാക്കട്ടെ. അപ്പോൾ പുട്ടും പൊടി ഞാനവിടെ നനച്ച് വെച്ചത് നമ്മൾ കടലക്കറിയാണ് വറവിടുക കേട്ടോ. ചിരുള്ളിയും കരിയപ്പുട്ടാണ് വറവിടുകയാണ്. അങ്ങനെ നമ്മൾ പുട്ടും പൊടി വെന്ത് കിട്ടിയാണ്. 2 കഷ്ണം എന്ന് പറഞ്ഞത് 2 കഷ്ണം തന്നെ. ഇനി കുട്ടികൾക്കൊക്കെ ഒന്ന് ചായ എടുക്കട്ടെ, എന്നിട്ട് ഞാനും ചായ അടിച്ചട്ടെ, എന്നിട്ട് നമുക്ക് മീനോട് മുറിച്ച് നന്നാക്കി കൊണ്ടുവരാം. അപ്പോൾ അതാ മീനൊക്കെ ഞാൻ മുറിച്ച് നന്നാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മുളക് ഇടാൻ എടുത്തേക്കണം, ബാക്കി ഇങ്ങോട്ട് പൊരിച്ചും ചെയ്യാം. അപ്പോൾ പൊരിച്ചാലൊക്കെ ഞാൻ മസാല ഇട്ടേച്ചണേ, അതൊന്നും ഞങ്ങൾക്ക് കാട്ടി തരുന്നില്ല കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരുന്നത് അതുകൊണ്ട് കാണാത്തോല് മുന്നത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി. അപ്പം ഈ മുളക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചെടുത്തത്. ഇതായി കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പത്ത് മീൻ പൊരിച്ചാളെ തട്ടിയും വെച്ചിന്. അങ്ങനെ ആകുമ്പോൾ രണ്ടും ഒപ്പാണ് കഴിഞ്ഞിട്ടിക്കോളുമല്ലോ. അപ്പം നമ്മളെ വെളിച്ചെണ്ണ കൂടെ നല്ലോണം ചൂടാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു അര സ്പൂണ് പിന്നെ ഉലുവ ഇട്ടെടുത്തു കേട്ടോ. ഉലുവാണ് പൊട്ടി വരുമ്പോൾ തന്നെ അതേപോലെ അര സ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞുവെച്ച ഒരു കഷ്ണം സവാള ഉണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സവാളിൻ്റെ പൗദ്യമാണ് കേട്ടോ, ചെറുതായാണ് അരിഞ്ഞത്. എന്നാൽ പിന്നെ കഷ്ണങ്ങൾ ഇങ്ങനെ കറിയിൽ കിടക്കൂലല്ലോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, സവാള നല്ലോണം അങ്ങോട്ട് വാടട്ടെ. അപ്പോൾ അതിന് നമുക്ക് പൊരിച്ചാൻ വെച്ച ചട്ടിക്ക് കുറച്ച് ഓയിലൊക്കെ വാർന്ന് കൊടുത്താണ്ട് മീനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. രണ്ടും ഒപ്പം നടക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളെ സവാളയൊക്കെ ഇവിടെ നല്ലോണം വാടിയിരുന്നു കേട്ടോ. പിന്നെയൊക്കെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടെടുത്തത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ, മീൻ കറിക്ക് അധികം ഇഞ്ചിയൊന്നും ഇല്ല. പിന്നെ വെളുത്തുള്ളി നടുക്ക് ചീനകളിൽ ഇട്ടാലും മതി, ചതച്ചിട്ടാലും മതി, നല്ലോണം ചതക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഇവിടെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, അതിൻ്റെ പച്ചമണം മാറുവോളും നല്ല ഇളക്കി കൊടുക്കുക തന്നെ. അപ്പോൾ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നല്ലോണം വാടി വന്നിരുന്നു കേട്ടോ. ഇനി നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇതിക്കാൻ ഇട്ട് കൊടുക്കുക. രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടോ, അത്യാവശ്യം വലിപ്പുള്ള തക്കാളി തന്നെയേ. ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് കൊടുക്കുക, എന്നാൽ എളുപ്പം ഇങ്ങോട്ട് വന്ന് തുടങ്ങുകയും ചെയ്തോളൂ. നമ്മൾ തക്കാളിക്ക് നല്ലോണം വാടി വരുമ്പോഴേക്കിന് രണ്ട് പച്ചമുളക് നടുക്ക് ചീന്തിക്കാണ്ട് അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വന്ന് തുടങ്ങിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടി പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുളക് ഇടാൻ അധികം പൊടികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിക്ക് ഞാനൊരു അര സ്പൂണിൻ്റെയും തായായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടെടുത്തു. പിന്നെ ഇതിക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ടെടുത്തു കേട്ടോ. കാശ്മീർ മുളക് പൊടി ആകുമ്പോൾ മുളകിട്ട കറിക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടായിക്കോളുമല്ലോ, എരിവ് കുറവായിക്കാരം. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എരിവ് അധികം ആണെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കൂടി നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് പുളി ഞാൻ വെള്ളത്തിട്ട ചീനി അത് ഇതിക്ക് അങ്ങോട്ട് പിഞ്ഞ് പാർന്ന് കൊടുക്കണുണ്ട് കേട്ടോ. പുളിയൊക്കെ പാകത്തിന് അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെ മീൻ മുളക് ഇടുമ്പോൾ മല്ലിപ്പൊടി ഇടരുത് കേട്ടോ, മുളക് ഇടുന്ന കറിൻ്റെ രസം അങ്ങോട്ട് പോകും മുളക് മല്ലിപ്പൊടി ഇട്ടുണ്ടെങ്കിൽ. പിന്നെ തേങ്ങ അരച്ച് വെക്കണേക്ക് അങ്ങനെയൊക്കെ മല്ലിപ്പൊടി ഇടാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് വെക്കണ മീൻ കറി അങ്ങനെയും വെക്കാം, മുളക് ഇടണേക്ക് മുളക് ഇടാന്ന് പറഞ്ഞ കറിക്ക് മല്ലിപ്പൊടി ഇടരുത്. അപ്പോൾ ഞാൻ ഈ കറിക്ക് പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഇതിക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്തുന്നു കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ടാണ്ട് ഉപ്പൊക്കെ ആണ് പാകാക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടെടുത്തുന്നല്ലോ സവാളയൊക്കെ വാട്ടുമ്പോൾ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് പാകം പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ലോണം തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീനും ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ അര സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിക്കുള്ള മീനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നോട് കമൻറ്റിലൂടായിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ എല്ലാവരും പറയേ ഇട്ടോ ഇട്ടോ എന്നും, പിന്നെ ഇന്നയാളെ നോക്കി ഇങ്ങനെ പറയും, ഒക്കെ ഒന്ന് കുറച്ചാളുണ്ട് എന്ന് പറയുന്നോടെ. അത് കുറേ കണ്ട് കഴിയുമ്പോലെ ഞാൻ കുറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് പറഞ്ഞ് പഠിച്ചില്ല ഇനിയാളെ. നമ്മൾ സാധാ വർത്തമാനം പറഞ്ഞ മാതിരി അങ്ങോട്ട് ഇങ്ങനെ മാറ്റണേൽ കുറച്ച് ഗതികേടാണ്, എന്നാലും നല്ലോണം ശ്രദ്ധിച്ചോളാം. അതൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോത്തിന് കുറേ നേരമാണ് ഇനിയാളെ പിന്നെയും പിന്നെയും അങ്ങനെ ചെയ്യണേ. ഇന്നയാളൊക്കെ എപ്പോഴും ഇങ്ങനെ കയറി വരും, ഇന്നയാളൊക്കെ പിടിച്ച് ഒഴിവാക്കുമ്പോത്തിന് കുറേ നേരം അങ്ങോട്ട് പിടിച്ചാണേ. ഏതായാലും മാറ്റം വരുത്താനുള്ളതൊക്കെ പറഞ്ഞുകൂടണ്ടി, നമുക്കൊരു കുഴപ്പമില്ല, മാറ്റം വരുത്താൻ കജനൊക്കെ മാറ്റം വരുത്താം. പിന്നെ ശുദ്ധ മലയാളം കാക്കണേ കുറച്ച് പണിയുണ്ട് കേട്ടോ, അതൊക്കെ ആക്കുമ്പോൾ തന്നെ അതെങ്ങനായാലും വയ്ക്കും, കുറച്ചേരൊക്കെ നടക്കുള്ളൂ. നമുക്ക് കൂടെ കൂടെ ശരിയാക്കാൻ നോക്കാം. ഏതായാലും അതിൻ്റെ കൂടെ നമ്മളെ മീൻ പൊരിയും ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. നമ്മളെ കറിയും മീനോ അല്ല പൊരിച്ചതും മുളക് ഇട്ടതൊക്കെ ഒപ്പം കേട്ടായി കിട്ടിയിരുന്നു ഇതായാലും. അപ്പോൾ അതാ നമ്മളെ കറിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്താളിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.